ഹായ് എവ്രിവൺ, വെൽക്കം ടു വിനിതാസ് കറി പോട്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ പരിപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പോണ റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണിത്. ചെറുപയർ പരിപ്പാണേ, വറുത്ത ചെറുപയർ പരിപ്പാണിത്. ഞാനിതൊരു അര കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടുള്ള ദാൽ ഫ്രൈ, ആ റെസിപ്പി, അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പം അതെങ്ങനെയാണെന്നൊന്ന് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഈ പരിപ്പ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട്, ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് നല്ല വെന്ത് വരുന്ന വരയ്ക്കും ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ നമ്മുടെ പരിപ്പൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ അതിലൊക്കെ ഒരുപാട് പരിപ്പൊക്കെ ആവാതെ, പരിപ്പ് ഒരുപാട് വേസ്റ്റൊക്കെ ആവാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. കുക്കറിലും വെള്ളം ഒഴിക്കണം കേട്ടോ. നിങ്ങൾ ഒഴിച്ചിട്ട് അതിന് മേളിൽ നമ്മൾ ഇതുപോലെ വേറൊരു സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചതിന് ശേഷം ഈ പാത്രം ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനപ്പോൾ ഇതിൻ്റെ കൂടത്ത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ദാൽ ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പരിപ്പൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതിനെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഒന്ന് ഫസ്റ്റ് പൊട്ടിച്ചെടുക്കാം. എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂൺ ഓയിൽ മതിയാവും. നമ്മുടെ കടുകൊക്കെ പൊട്ടിട്ടുണ്ട്. അടുത്തായിട്ട് കുറച്ച് കരിവേപ്പില, ഒരു കുറച്ച് ജീരകം, ജീരകം ഒന്ന് പൊട്ടട്ടെ. അടുത്തായിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി. അതിനുശേഷം നമുക്ക്, ഞാനിവിടെ സവോള ഇങ്ങനെ ഒരു പകുതി സവോള വെട്ടി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങനെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോഴേക്കും നമുക്കൊരു പകുതി തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് പ്രത്യേകിച്ച് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല ഈ കറിക്ക്. തക്കാളി കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് പോകുമ്പോഴേക്കും നമുക്ക് പരിപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് മതിയെങ്കിൽ വെള്ളം കുറവ് ചേർത്താൽ മതി. അവസാനമായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ടേസ്റ്റി ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ എല്ലാത്തിൻ്റെയും കൊടുത്തി നമുക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള, ഈസി ആയിട്ടുള്ള, അതേസമയം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.